വിശുദ്ധ പൗലോസ് ലീഹ ഗലാത്യാക്കാർക്കെഴുതിയ ലേഖനം 6:1 നമുക്ക് അല്പസമയം ചിന്തയ്ക്ക് വിധേയമാക്കാം. സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുവീൻ. നിങ്ങളും പ്രലോഭിതരാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവീൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, തെറ്റുകൾ മനുഷ്യ സഹജമാണ്. തെറ്റ് ചെയ്യാത്തവരായി ആരും മനുഷ്യകുലത്തിൽ ഇല്ല. എന്നാൽ തെറ്റിൽ തന്നെ നിലനിൽക്കുകയും തെറ്റിൽ തന്നെ തുടരുകയും തെറ്റിന് കീഴ്പ്പെടുകയും ചെയ്യുമ്പോൾ ആത്മീയത ഇല്ലാതാവുന്നു. ആത്യന്തികമോ വിശുദ്ധമോ ആയ അർത്ഥത്തിനും ജീവിത ലക്ഷ്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ അന്വേഷണമാണ് ആത്മീയത എന്നാണ് അർത്ഥമാക്കുക. ഇവിടെ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് നൽകുന്ന ബോധ്യപ്പെടലാണ് ഇതിന് സഹായകമാകുന്നത്. അപ്പോൾ തെറ്റിൽ അകപ്പെട്ടാലും അതിൽ നിന്നും മോചനം നേടി ശരി വഴി തിരഞ്ഞെടുക്കുവാൻ പ്രാപ്തമാകും. ഈ ആത്മീയത തിരഞ്ഞെടുക്കുമ്പോൾ തെറ്റിൽ അകപ്പെടുന്നവരെ സൗമ്യതയോടെ സ്വീകരിക്കാനും അവനെ വീണ്ടെടുക്കാനും പ്രാപ്തമാകും. ഇതാണ് ആത്മീയനായ ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ പ്രത്യേകത. എങ്കിലും പൗലോസ് ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യവുമുണ്ട്. തെറ്റിൽ അകപ്പെട്ടവരെ തെറ്റിൽ നിന്നും മോചിപ്പിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ തന്നെ അതിന് തുനിയുന്ന ആൾ തെറ്റിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുണ്ട്. കാരണം അവൻ മനുഷ്യനാണ് എന്നത് തന്നെ. ആയതിനാൽ തന്നെ പ്രലോഭനത്തെ അതിജീവിച്ച് നേർപാത പിന്തുടരാൻ ആഴമേറിയ വിശ്വാസവും പ്രാർത്ഥനയും ത്യാഗവും ആവശ്യമാണ്. ജന്മപാപമില്ലാതെ ജനിച്ച നമ്മുടെ ആദിപിതാക്കളായ ആദവും ഹവയും പ്രലോഭനം മൂലം പാപത്തിലേക്ക് വഴുതി വീഴുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആത്മീയനായാലും പ്രലോഭനത്തിലേക്ക് വഴുതി വീഴും എന്നുള്ള തികഞ്ഞ ബോധ്യവും നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. പാപത്തിന് അടിപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് ഏതൊരു ആത്മീയന്റെയും കരുതൽ. ആ കൃപ ലഭിക്കുവാനായി നമുക്ക് പരിശുദ്ധാത്മാവിനോട് അപേക്ഷിക്കാം. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.